ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്കിന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയാലോ. ഡയബറ്റിക് പേഷ്യൻസിന് ഉറപ്പായിട്ടും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അല്ലാതെ എല്ലാവർക്കും കഴിക്കാം, പക്ഷെ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യണ്ടായിരുന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കാം. എണ്ണ വളരെ ചെറിയ അളവിലേ ചേർക്കുള്ളൂ, അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ഓട്സും ഉഴുന്നും ചേർത്തിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ചട്നിയുടെ കൂടെ ഈ ഒരു ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല കോമ്പിനേഷനാണ് ആ ദോശയും ചട്നിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി ഓട്സ് ഉഴുന്ന ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത്. ഉഴുന്നും ഉലുവയും ഓട്സും എല്ലാം ഒരുമിച്ച് ചേർത്ത് 3 മണിക്കൂറാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ഓട്സ് എടുക്കുന്നോ അതിൻ്റെ നേർപകുതി ഉഴുന്നെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നിൻ്റെ കണക്കിനനുസരിച്ച് 1/2 ടീസ്പൂണാണെങ്കിൽ 1/2 കപ്പാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉലുവ, 1/4 കപ്പാണെങ്കിൽ 1/4 ടീസ്പൂൺ ഉലുവ, അങ്ങനെ ഉലുവയുടെ അളവ് നോക്കുക. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം സോക്ക് ചെയ്തിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ അരച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അരയ്ക്കുമ്പോൾ കാണിക്കാം. ഇനി അപ്പോൾ നമ്മുടെ ഓട്സും ഉഴുന്നും നല്ല സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓട്സ് സെപ്പറേറ്റ് കഴുകുക, ഉഴുന്ന് സെപ്പറേറ്റ് കഴുകുക. അതിനുശേഷം ഒരുമിച്ചാക്കിയിട്ടിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് സോക്ക് ചെയ്യാനിടാം. മിനിമം 3 മണിക്കൂറെങ്കിലും ഇടുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉഴുന്നതിന് സോക്കിംഗ് ടൈം കൂടുതലാണ്, അതുകൊണ്ടാണ് മിനിമം 3 മണിക്കൂറെങ്കിലും ഇടുക എന്ന് പറയുന്നത്. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കരുത്, കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ഞാൻ ഉപ്പ് ചേർക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഉപ്പ് നമുക്ക് രാവിലെ ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. ചെറിയൊരളവിൽ പഞ്ചസാര ചേർത്താൽ ദോശയ്ക്ക് എപ്പോഴും നല്ലതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബാച്ചിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ, പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല അരയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. 1/4 കപ്പ് വെള്ളമൊക്കെ മതിയാവും അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് പിന്നീട് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മാക്സിമം ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 2 കപ്പ് ഓട്സും 1 കപ്പ് ഉഴുന്നും അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് അരച്ചെടുത്ത് കഴിഞ്ഞു. ചെറിയൊരു തരിതരിപ്പോടുകൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് നമ്മുടെ ഓട്സിൻ്റെ ആ ഒരു തരിതരി പോലെ കാണുന്നതാണ്. ഒരുപാട് തരിതരിപ്പൊന്നും ഉണ്ടാവില്ല, നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. ടോട്ടൽ അരച്ചതിന് ശേഷം ഞാൻ പറയാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ്. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും 1/4 കപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ അരച്ച് നമുക്ക് ദോശമാവിൻ്റെ ഭാഗത്തിലാക്കിയെടുക്കാം. ഇത് നമ്മൾ പച്ചരിയിൽ അരയ്ക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്, വെള്ളത്തിൻ്റെ അളവിൽ മാത്രമേ വ്യത്യാസം വരുത്തുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ മുഴുവൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1 കപ്പ് വെള്ളം മുഴുവൻ ഉപയോഗിച്ചു കിട്ടും. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തിട്ട് ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മിനിമം 8 മണിക്കൂറെങ്കിലും നമ്മൾ പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടല്ല നമ്മൾ സാധാരണ ഉഴുന്ന മാവ് പുളിച്ചു പൊങ്ങുന്ന പോലെ തന്നെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത്. അരിക്ക് പകരം ഓട്സ് ചേർക്കുന്നു എന്നുള്ള വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇത് രാവിലെ ആകുമ്പോൾ കുറച്ച് തിക്കാവും. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ദോശ വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്കിനി ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിനിമം 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ്. ഞാനിപ്പോൾ ഓവർ നൈറ്റാണ് ഇത് പൊങ്ങാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇത് പൊങ്ങി വരട്ടെ, നാളെ രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് ദാ റെഡിയായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് പൊങ്ങാൻ കുറച്ച് സമയമെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ എല്ലാ ദോശമാവിലും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളം കുറവാണോ എന്ന് നോക്കുക. വെള്ളം ആവശ്യത്തിനുണ്ട്. നമുക്ക് ക്രിസ്പി ദോശയാണ് വേണ്ടത്, അതുകൊണ്ട് ഇത്രയും വെള്ളം മതി. കുറച്ചുകൂടി കട്ടിയുള്ള ദോശയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുറവ് വേണം കേട്ടോ. അപ്പോൾ ഓരോ ദോശയുടെ കണക്കനുസരിച്ച് നമുക്ക് ഏത് രീതിയിലുള്ള ദോശ വേണം എന്നുള്ളതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കുക. ഇതിലേക്ക് ഇനി ഒന്നും നമുക്ക് ചേർക്കാനില്ല. നമ്മൾ പഞ്ചസാരയൊക്കെ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദോശയുടെ ആ ഒരു ഗോൾഡൻ കളറും കിട്ടിക്കോളും. അപ്പോൾ ഇനി ഉപ്പ് ചെക്ക് ചെയ്യാം. മാവിൻ്റെ ഉപ്പ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടാണ് ദോശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കുക. ഞാൻ നല്ലെണ്ണയിലാണ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണയോ നെയ്യോ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക്
ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ കുറച്ചെണ്ണ ലാസ്റ്റ് മുകളിൽ ഒഴിച്ചു കൊടുക്കും. എന്താന്ന് വെച്ചാല് ആ ഒരു എണ്ണ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ എണ്ണ ഒട്ടും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണയില്ലാത്ത ദോശ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് പാൻ ചൂടാക്കിയിട്ട് ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചു. ഇനി കുറച്ച് എണ്ണ ഇതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചും കൂടി വയ്ക്കുന്നുണ്ട്. അടച്ചു വയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല, അടച്ചു വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഒന്ന് അടച്ചു വയ്ക്കുക, ഒന്ന് കുക്കായി വരട്ടെ. കുറച്ച് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ കുറച്ച് മൊരിച്ച് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ തട്ടുദോശ പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ വേണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞു. ഇതുണ്ടോ, ആ തിന്നായിട്ട് പരത്തി കൊടുത്തൊക്കെ നല്ല ക്രിസ്പിയായി വരുന്നുണ്ട്. ഇതൊന്നും മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ നമുക്ക് ചട്നിയും കൂട്ടി കഴിക്കാം. ഞാനിന്ന് ദോശയ്ക്ക് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്നിയുടെ വീഡിയോ ഇന്ന് വൈകിട്ട് 3 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചട്നി എന്ത് ചട്നിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ള് ചേർത്തിട്ടുള്ള ചട്നിയാണ്. സാധാരണ നമ്മുടെ ചട്നികളിലൊന്നും എള്ളൊന്നും ചേർക്കാറില്ല. ഇതൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെയുള്ള എള്ള് ചേർത്ത ചട്നിയാണ്. ഒരുപാട് തേങ്ങയൊന്നും ചേർക്കാതെ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെയുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ ഒരു ചട്നി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ചട്നി ഉണ്ടാക്കി നോക്കിക്കോളൂ. ചട്നി ഞാൻ ഈ ദോശയുടെ കൂടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ദോശ റെഡിയായി, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ദോശയൊക്കെ ഇതുപോലെ ഉണ്ടാക്കട്ടെ. ദോശ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ദോശകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പേപ്പർ റോസ്റ്റ് പോലെ കനം കുറഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചട്നി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ചട്നിയുടെ കൂടെ ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചോളൂ. ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിലും കഴിക്കാം. പിന്നെ മാവ് ഒരുപാട് പുളിച്ചു പോകാതെ ശ്രദ്ധിക്കണം. പുളിച്ച മാവിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് ഏത് മാവാണെങ്കിലും, നമ്മളിപ്പോൾ അരിമാവ് അരി ഉഴുന്നും ചേർത്ത് അരച്ച മാവാണെങ്കിലും പുളിച്ച് പോവാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് ടേസ്റ്റ്. കറക്റ്റ് 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം പുളി വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻസൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.